നമസ്കാരം. നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം അങ്ങനെയാണ്. ഒരു പ്രസംഗം മുഴുവൻ കേട്ടാലും അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്, അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടായാൽ അതിനായിരിക്കും പ്രാധാന്യം. തീർച്ചയായും വീഴ്ചകൾ പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് താല്പര്യമുള്ള വിവാദങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ, ചാനലുകളും പത്രങ്ങളും ഈ വിവാദങ്ങളിലും വീഴ്ചകളിലും മാത്രം കേന്ദ്രീകരിച്ചാൽ മതിയോ? മോദിയുടെ ഇന്നലത്തെ യുവം പരിപാടിയുടെ പ്രസംഗം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മോദി പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു എന്ന അർത്ഥത്തിൽ മാത്രമായിരുന്നു. വാസ്തവത്തിൽ ഏതാണ്ട് 48-50 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ 2-3 മിനിറ്റ് മാത്രമാണ് മോദി രാഷ്ട്രീയം പ്രസംഗിച്ചത്. ഒരർത്ഥത്തിലും കക്ഷി രാഷ്ട്രീയത്തിന് ഊന്നൽ കൊടുക്കാതെ കേരളത്തിന്റെ വളർച്ചയ്ക്കും കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിന്റെ യുവത്വത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു മോദി പ്രസംഗിച്ചത്. ആ പ്രസംഗം എത്രമാത്രം ആവേശം ആളുകൾക്ക് നൽകി എന്നറിയണമെങ്കിൽ അതിൽ പങ്കെടുത്ത ആരോടെങ്കിലും സംസാരിക്കണം. ഞാൻ ഇതേക്കുറിച്ച് അതിൽ പങ്കെടുത്ത എന്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, 10 വർഷമായി രാജ്യത്തിന്റെ വികസന മോഡലാണ് മോദി. ആ മോദിയെ നേരിട്ട് കണ്ടു എന്ന് പറയുന്നത് തന്നെ, ആ കണ്ണുകളിലെ തിളക്കം നേരിട്ട് അനുഭവിച്ചു എന്ന് പറയുന്നത് തന്നെ ആവേശമായിരുന്നു എന്നാണ്. രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും പ്രകാശവും വെളിച്ചവുമായിരുന്നു മോദിയുടെ കണ്ണുകളിലെ തിളക്കമെന്ന് അവൾ എന്നോട് പറഞ്ഞു. എത്ര ലാളിത്യത്തോടാണ് മോദി എല്ലാവരോടും പെരുമാറിയത്. സ്റ്റേജിലെത്തിയ ഓരോരുത്തരെയും ചിരകാല പരിചയത്തോടെയാണ് മോദി വരവേറ്റത്. സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ, തോളിൽ കൈവെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ വളരെ അടുപ്പമുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ പെരുമാറുന്നു. ഉണ്ണി മുകുന്ദനെ കണ്ടപ്പോൾ ഗുജറാത്തി ഭാഷയിലാണ് സംസാരിച്ചത്. ഉണ്ണി ഗുജറാത്തിൽ പഠിച്ചു വളർന്നയാളാണ്, മോദിക്ക് അതറിയാം. ആ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദനോട് സംസാരിക്കുന്നു ഗുജറാത്തി ഭാഷയിൽ. കുഞ്ഞേൽ മാഷിനെ കണ്ടപ്പോൾ ഒരു സന്യാസിയോട് സംസാരിക്കുന്നത് പോലെ ആദരവോടെയാണ് സംസാരിച്ചത്. CCTVയിലൂടെ നമ്മൾ കണ്ട ചില ദൃശ്യങ്ങളുണ്ട്. വൈദികർ മോദിയെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. അവർ മോദിയുടെ മുൻപിൽ സർവാദരവോടുകൂടി നിൽക്കുന്നത്. പക്ഷേ മോദി ആ സർവാദരവൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ മുൻപിൽ വണങ്ങിക്കൊണ്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സുരേഷ് ഗോപി മോദിയുടെ കാലിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ മോദി അതിശക്തമായി തന്നെ സ്നേഹത്തോടെ അത് തടഞ്ഞതും നമ്മൾ കണ്ടതാണ്. വേദിയിലിരിക്കുന്ന മറ്റുള്ളവരെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഒട്ടും പ്രാധാന്യം കൊടുക്കേണ്ടാത്ത യുവമോർച്ച നേതാവ് യുവരാജ് ഗോകുലിനോട് മോദി കാട്ടിയ അടുപ്പവും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അങ്ങനെ ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം എന്ന് പഠിച്ച് മോദി നടത്തിയ ഇടപെടൽ അതുതന്നെയായിരുന്നു അതിന്റെ ഹൈലൈറ്റ്. അതുതന്നെയായിരുന്നു അവിടെ കൂടിയിരുന്നവർക്ക് ആവേശം നൽകിയത്. അതുതന്നെയാണ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർ ആവേശത്തോടെ പങ്കുവച്ചത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും കണ്ടേയില്ല, അതേക്കുറിച്ചൊന്നും എഴുതിയേയില്ല. അവർ പറഞ്ഞത് മോദിയുടെ രാഷ്ട്രീയ പ്രസംഗത്തെക്കുറിച്ച് മാത്രമാണ്. ശരിയാണ്, മോദി രാഷ്ട്രീയത്തെക്കുറിച്ച് സൂചിപ്പിച്ച് തന്നെയാണ് പോയത്. രാജ്യം വികസിക്കുന്നതിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ട് BJP മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു സർക്കാരുണ്ട്, ഒരു പാർട്ടിയുണ്ട്, അവർ രാവും പകലും സ്വർണം കടത്തുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് മോദി പറഞ്ഞപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കൃത്യമായ പ്രതിപാദ്യമായിരുന്നു. മറ്റൊരു കൂട്ടർ ഒരു കുടുംബത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് UDFനെയായിരുന്നു. രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത്. കേരളത്തിലെ യുവാക്കളെ നിങ്ങൾ നിരാശപ്പെടേണ്ട, ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയം മാറിവരും, കേരളത്തിലും വികസനത്തിന്റെ വെള്ളിവെളിച്ചമുണ്ടാവും എന്ന് പറയുന്നതിന് വേണ്ടിയായിരുന്നു മോദിയുടെ ഈ രാഷ്ട്രീയം കലർത്തർ. പക്ഷേ അതായിരുന്നു ഹൈലൈറ്റ് ചെയ്തത്. യുവാക്കളുടെ യോഗം വിളിച്ചിട്ട് മോദിക്ക് നാണമില്ലേ തെളിയിക്കപ്പെടാത്ത സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയാൻ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. പിണറായി വിരുദ്ധർ പറയുന്നുണ്ട് മോദി സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞു, 8 പണി കാത്തിരിക്കുന്നു പിണറായിക്ക്. എന്നാൽ അതായിരുന്നില്ല, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ മോദി പറഞ്ഞതായിരുന്നു. മോദിയുടെ പ്രസംഗത്തിലെ ഹൈലൈറ്റ് കേരളത്തെക്കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു. രാജ്യം വേഗതയിൽ കുതിക്കുമ്പോൾ കേരളം മാത്രം എന്തിനാണ് മാറി നിൽക്കുന്നത് എന്നാണ് മോദി ചോദിച്ചത്. എല്ലാത്തിനും മാതൃകയാണ് കേരളം. വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന്, വികസനത്തിന്, വളർച്ചയ്ക്ക്, സാംസ്കാരിക മഹിമയ്ക്കൊക്കെ മാതൃകയാണ് കേരളം. എന്നാൽ ആ പഴയ പ്രൗഢിയിൽ അഭിരമിച്ചുകൊണ്ട് കേരളം പുതിയ മാറ്റങ്ങൾക്ക്, വികസനത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ കേരളം സഫർ ചെയ്യേണ്ടി വരും. ഇവിടുത്തെ യുവാക്കൾക്ക് നാടുവിട്ട് വിദേശത്തേക്ക് കുടിയേറേണ്ടി വരും. ആ സാഹചര്യം ഒഴിവാക്കണം. അതിനുവേണ്ടി നിങ്ങൾ നയിക്കൂ, ഞാൻ ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് മോദി പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം, വിവിധ മേഖലകളിലെ വളർച്ച, ഇവയൊക്കെ വഴി വരാൻ പോകുന്ന 25 വളർച്ചയുടെ കാലഘട്ടത്തിൽ കേരളം പിന്നോട്ട് നിൽക്കരുത്, ഒപ്പം നിൽക്കണമെന്ന് മോദി യുവാക്കളെ ഉപദേശിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ വളർച്ച, ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കുതിപ്പ്,
ബഹിരാകാശ രംഗത്തും കായിക രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ച, നിർമ്മിത ബുദ്ധിയിലെ വിപ്ലവകരമായ സാധ്യതകൾ, ഇവയൊക്കെ രാജ്യം ഉപയോഗിച്ച് മുന്നേറുമ്പോൾ കേരളം പിന്നോട്ട് നിൽക്കരുത്. അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തം പണ്ടേ കഴിവ് തെളിയിച്ച കേരളത്തിൻ്റെ യുവാക്കൾക്കാണ് എന്നാണ് മോദി ഓർമ്മിപ്പിച്ചത്. ഒപ്പം മോദി ഒരു സന്ദേശം കൂടി കൊടുത്തു. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർ, ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഏറെയുണ്ട്. അവരോട് അകലം പാലിക്കണം, ജാഗ്രത പുലർത്തണം, അവരെ ചെറുത്തു തോൽപ്പിക്കണം. അതിന് കേരളത്തിലെ യുവാക്കൾ നേതൃത്വം കൊടുക്കണം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ കേരള മാധ്യമങ്ങൾ മോദിയുടെ രാഷ്ട്രീയ പ്രസംഗത്തെക്കുറിച്ച് മാത്രം വാചാലരായത്. അതാണ് നമ്മുടെ ഈ പുരോഗമന നവോത്ഥാന മാധ്യമകാലത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും. മോദിയും സംഘപരിവാരും എന്ത് നല്ല കാര്യം ചെയ്താലും അവയൊക്കെ തമസ്കരിക്കേണ്ടതുണ്ട്. അവയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുണ്ടാക്കുന്ന വിവാദങ്ങളെക്കുറിച്ചാണ് എന്ന പൊതുബോധം. ആ പൊതുബോധമാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ ഇന്നലത്തെ മോദിയുടെ സന്ദർശനത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. യുവജനത മോദിയെ നേരിട്ട് ശ്രദ്ധിച്ചു. മോദി പറയുന്നത് ശരിയാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വളർച്ചയ്ക്കൊപ്പം വികസനത്തിനൊപ്പം നിൽക്കാൻ യുവാക്കളും കൊതിക്കുകയാണ്, മോഹിക്കുകയാണ്. ഇന്ന് തലസ്ഥാനത്ത് ത്രസിപ്പിക്കാൻ മോദി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് മാത്രമല്ല, നിരവധി റെയിൽവേ വികസന പദ്ധതികളും വാട്ടർ മെട്രോയുമൊക്കെ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ കേരളം വികസനത്തിൽ ഒട്ടും പിറകിലല്ല എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് തീർച്ചയായും കേരളത്തിന് പുതിയ വികസന കുതിപ്പ് നൽകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.